അപ്പോൾ നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും എന്താണ് ഈ സ്ട്രെസ് ടെൻസർ എന്ന് പറഞ്ഞാൽ. ഈ ഒരുപാട് എപ്പോഴും കേൾക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഇനി AMOS പഠിക്കുമ്പോൾ ഫുൾ കേൾക്കുന്ന സാധനമായിരിക്കും സ്ട്രെസ് ടെൻസർ. ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സംഭവമാണ്. അത് എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞ കാര്യം നമ്മൾ എന്താണെന്ന് പഠിച്ചിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാം. അപ്പം ആക്ച്വലി സ്ട്രെസ് ടെൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് അറ്റ് എ പോയിന്റ്. സിമ്പിളി നമുക്ക് തന്നെ പറയാൻ പറ്റും, ഇറ്റ് ഈസ് ആക്ച്വലി ദ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് അറ്റ് എ പോയിന്റ്. അതായത് ഒരു പോയിന്റിലെ എന്ത് ചെയ്യുന്ന സ്ട്രെസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും നിങ്ങൾക്ക് അറിയാലേ, ഒരു പോയിന്റിൽ സ്ട്രെസ് ഉണ്ട് അതെങ്ങനെ നമ്മൾ എഴുതും എന്നുള്ളതാണ് സ്ട്രെസ് ടെൻസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പല രീതി, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ്. ഓക്കെ, നമ്മൾ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, അതായത് എക്സ് വൈ ഇസഡ് ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മൾ പറയുന്ന സാധനമാണല്ലോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കുന്നത് സ്ട്രെസ് ടെൻസർ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ്. നമുക്ക് എങ്ങനെ സ്ട്രെസ് സെൻസർ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എഴുതാം, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഞാൻ എക്സ് പ്ലെയിൻ കൺസിഡർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സ് പ്ലെയിൻ കൺസിഡർ ചെയ്തിട്ട് അത് ആ പോയിന്റിൽ എക്സ് പ്ലെയിനിലുള്ള ഒരു പോയിന്റിൻ്റെ സ്ട്രെൻസർ എങ്ങനെ എഴുതും എന്നുള്ളതാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സെൻസർ അല്ല ട്രാക്ഷൻ എങ്ങനെ എഴുതും, ട്രാക്ഷൻ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സ്ട്രെസ് സെൻസറിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ട്രാക്ഷൻ എഴുതാൻ പറ്റും. ട്രാക്ഷൻ എന്ന് പറയുന്ന വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ എന്താണ് എക്സ്പ്ലെയിൻ. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി, ഇവിടെ മൂന്ന് ആക്സസ് നമുക്കുണ്ട് അല്ലേ. ഏതൊക്കെ ആക്സസ് ഉണ്ട്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ആക്സസ് ഉണ്ട്. അതായത് നമുക്കിവിടെ മൂന്ന് ആക്സസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എക്സ് ആക്സസ് ഉണ്ട്, പിന്നെ അടുത്ത എന്താണ് വൈ ആക്സസ് ഉണ്ട്, പിന്നെ അടുത്ത് എന്തുണ്ട് നമുക്ക് ഇസഡ് ആക്സസ് ഉണ്ട്. ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, ഒരു ത്രീ ഡയമെൻഷണൽ സ്പേസ്. അപ്പോൾ ഈ എക്സ് ആക്സിന് പെർപ്പെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനെയാണ് നമ്മൾ എന്ത് പ്ലെയിൻ എന്ന് വിളിക്കുന്നത്, എക്സ് പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എക്സ് പ്ലെയിൻ എന്താണെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ ആ പ്ലെയിൻ, ഇതാണ് ആ പ്ലെയിൻ. ഈ പ്ലെയിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എക്സ് പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. കാര്യം അത് എക്സ് ആക്സിന് എന്തായിട്ടുള്ള പ്ലെയിനാണ്, പെർപ്പെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം, അതായത് ഇതാണ് നമ്മുടെ എക്സ് പ്ലെയിനെങ്കിൽ അപ്പോൾ അവിടെ വെച്ചിട്ട് ഇതായിരിക്കും അവിടുത്തെ എന്തെന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ്. അപ്പോൾ ഇത് വൈ ആക്സിസ് ആയിരിക്കും, ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഇസഡ് ആക്സിസ് ആയിരിക്കും. അപ്പോൾ ആക്ച്വലി വൈ ഇസഡ് പ്ലെയിൻ, അതായത് ഈ ഒരു സാധനം അല്ലേ. അപ്പോൾ എക്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി എന്ത് പ്ലെയിനാണ്, വൈ ഇസഡ് പ്ലെയിനാണ്. അത് ആലോചിച്ചോളണേ. അപ്പോൾ എന്താണ് എക്സ്പ്ലെയിൻ എന്നറിയാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, മുന്നോട്ട് പോയിട്ട് കാര്യവുമില്ല. അപ്പോൾ എക്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ വൈ ഇസഡ് പ്ലെയിൻ. അതെന്താണ്, വൈ ഇസഡ് പ്ലെയിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എക്സ് പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എക്സ് പ്ലെയിനിലെ ഒരു പോയിന്റ് ഉണ്ട്, ദാറ്റ് ഈസ് എ പോയിന്റ്, ഒരു പോയിന്റ് ഞാൻ പറയുന്നു, ദിസ് എ പോയിന്റ് പി, പി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ എനിക്ക് എന്ത് റെപ്രസെൻറ്റ് ചെയ്യണം, ട്രാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ട്രാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം. നമുക്ക് യൂണിറ്റ് വെക്ടേഴ്സ് അറിയാം അല്ലേ, ഐ എന്ന് പറയുന്ന എക്സ് എന്താണ് വൈ ആക്സസ് ഉണ്ട്, ഇസഡ് ആക്സസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ എക്സ് ആക്സിന് അലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറിനെ നമ്മൾ എന്തെന്ന് പറയും, ഐ എന്ന് പറയും. വൈ ആക്സിന് അലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്ന ഐ ജെ എന്ന് പറയും. ക്യാപ്പും കൂടെ ഉണ്ട് വേണമെങ്കിൽ. ഇസഡ് ആക്സിന് അലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, കെ ആണ് അല്ലേ. നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആ എന്ത് ചെയ്യുന്നത്, ത്രീ ഡയമെൻഷണൽ സ്പേസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐ ജെ കെ എന്ന് പറയുന്ന മൂന്ന് ലെറ്റേഴ്സാണ് നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് ആയിട്ട് എടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച റെപ്രസെൻറ്റേഷൻസ് ആണ്, വേറെ ഒന്നുമില്ല. ഇവിടുന്ന് ഉണ്ടായി വന്ന സാധനങ്ങളൊന്നും അല്ല, ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ആ പറയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്, വേറെ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ ഐ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്, അതായത് മോഡുലസ്, അതിൻ്റെ ഐയുടെ കോയിഫിഷ്യൻറ്റ് ഒന്നാണ്. സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ്, ഒന്നിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്, ഒന്ന് തന്നെ കിട്ടും. അതായത് മോഡുലസ് ഓഫ് ഐ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്, അത് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് ആക്സിന് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ഐ ആണെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം ഈ ഒരു എക്സ് പ്ലെയിന് പെർപ്പെൻഡിക്കുലറായിട്ടുള്ള യൂണിറ്റ് നോർമൽ വെക്ടറാണല്ലോ നമ്മൾ ട്രാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾക്ക് ട്രാക്ഷൻ എഴുതാൻ പോവാണ്. അപ്പോൾ ഇവിടെ മൂന്ന് ഡയറക്ഷൻസ് ഉണ്ട്, എക്സ് ഡയറക്ഷൻ ഉണ്ട്, വൈ ഡയറക്ഷൻ ഉണ്ട്, ഇസഡ് ഡയറക്ഷൻ ഉണ്ട്. ഈ മൂന്ന് ഡയറക്ഷൻസിലും ഫോഴ്സ് ബൈ ഏരിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ മൂന്ന് ഡയറക്ഷൻസിലും ഫോഴ്സ് ബൈ ഏരിയ, ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ബൈ ഏരിയ ആണ്. അപ്പോൾ മൂന്ന് ഡയറക്ഷൻസിലും മൂന്ന് സ്ട്രെസ്സസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ വെറുതെ നമ്മൾ ഒരു പറയുവാണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രെസ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ മൂന്ന് ഡയറക്ഷൻസിൽ സ്ട്രെസ് ഉണ്ട്. അപ്പം എക്സ് ആക്സിന് അലോങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ നമ്മൾ എന്ത് സ്ട്രെസ് എന്ന് പറയും, നോർമൽ സ്ട്രെസ് എന്ന് പറയും. കാര്യം ഈ പ്ലെയിന് പെർപ്പെൻഡിക്കുലർ ആയിട്ടുള്ള സ്ട്രെസ്സാണ്, അതുകൊണ്ട് അതിനെ നമ്മൾ സിഗ്മ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. സിഗ്മയുടെ ഈ റെപ്രസെൻറ്റേഷൻ, സിഗ്മ മാത്രം പോരാ, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നെയിമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏത് പ്ലെയിനാണ്, എക്സ് പ്ലെയിനാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ എക്സ് എഴുതി,
pinne either direction along at another gatakana, x direction along at a direction on a random idi, that is sigma xx. This is sigma in the ridinigarium, idinamalandurim, normal stress on the varim, normal stress on the varinigarium nor any, normal stress nor any, force bay area, normal force bay area. A be normal stress on the varinigarium nor any, the plane other than the direction or any perpendicular normal and under normal stress. A be either random out of the end the item, shear stresses item, planes in a plane ligatakana, as he said, we him. Is the dilum could have stresses in the name, shear stresses in the name. But shear stress among an opera's name, toy in the letter animal shear stress opera's name and do begin the way. Is the dax in a long atoll toy in the yanning rhythm, your directional toe, either toe, either pinna vreda. Toe, in the plane on x plane on a pay x adi, either direction on verna, is the direction, that is toe x is z. In Ibrata shear stress on a get toe and then way direction along atoll shear stress nor and then other toe. In the plane on X plane. Up X in an adiadum, pin a the direction, Y direction, up a toe, X, Y and the rhythm. Okay, up in a moon stresses on the moon would chair the vector formula is the name, but the P and the rain. Traction at point P. Up a traction number, traction equation than T at point P. Mold number in the rhythm, N cap panamal is under the lay. N cap is equal to actually what N cap is equal to end on either E number N cap and Erte Varno, Kaina video level Varno, and then Varna the N cap and Varna it actually the unit to normal vector. Then number of plane on angle, our plane perpendicular to Varicina vector Niana, number and then the unit to normal vector Nolina. E plane perpendicular to Rakana the X direction, I X direction or unit normal vector Norna and then Iana, N cap is equal to I in the Niki parametum, which is equal to and then. X intercept and the sigma xx. The x directional vector in the sorry, stress in the normal stress on. Pane sigma xx into yan in the rhythm. I either representation on do engine representation on the body. Up a stress at a point would explain on a degree angle. I explain the stresses a point on the rhythm. See x directional stress I sigma xx in a I the coefficient at rhythm plus pin at the y direction level in the stress in the shear stress on the body. Shear stress. അപ്പോൾ y ഡയറക്ഷനുള്ള ഈ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ടോ എന്താണ് x y ആണ് അതെന്ന് പറയുന്നത് ഇൻടു എന്ത് എഴുതും j എന്ന് റെപ്രസെന്റ് ചെയ്യും പ്ലസ് പിന്നെ z ഡയറക്ഷൻ അലോങ് ആയിട്ടുള്ള എന്താണ് ടോ x z ആണ് ഇൻടു നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യും k റെപ്രസെന്റ് ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് സ്ട്രെസ് അറ്റ് എ പോയിന്റ് ഇഫ് വി ആർ കൺസിഡറിംഗ് എന്ത് പ്ലെയിൻ x പ്ലെയിൻ അപ്പോൾ നമ്മൾ ഇത് എല്ലാം മറച്ചു വെച്ചിട്ട് നമ്മൾ ഇത് നോക്കിയിട്ട് ഇത് x പ്ലെയിൻ ആണോ y പ്ലെയിൻ ആണോ എന്ന് എങ്ങനെ മനസ്സിലാവും നിങ്ങൾ പറയും സിഗ്മ എക്സ് എക്സ് ഉള്ളതുകൊണ്ട് ടോ എക്സ് വൈ ഉള്ളതുകൊണ്ട് ടോ എക്സ് അതല്ല ആദ്യം ഇതിപ്പോൾ തിരിച്ചു എഴുതാം ഇപ്പോൾ ടോ വൈ എക്സ് എന്നുകൂടെ എഴുതാം ടോ എക്സ് വൈ എന്ന് എഴുതാം അത് രണ്ടും ഈക്വൽ ആയിരിക്കും അത് ഇക്വാലിറ്റി ഓഫ് ക്രോസ് ഷിയേഴ്സ് എന്നൊക്കെ പറയും അത് നമ്മൾ പിന്നീട് പഠിക്കും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതൊന്നും അല്ല അതാ നേരെ നോക്കിയേ ടി പിയുടെ മുകളിൽ നോക്കാം എൻ ക്യാപ് ഈസ് ഈക്വൾ ടു എന്താണ് ഐ ആണ് അപ്പോൾ എൻ ക്യാപ് ഈസ് ഈക്വൾ ടു ഐ ആവണമെങ്കിൽ യൂണിറ്റ് നോർമൽ വെക്ടർ ഐ ആവണമെങ്കിൽ അത് എന്ത് പ്ലെയിൻ ആവും എക്സ് പ്ലെയിൻ ആവും അതായത് എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ കൺസിഡർ ചെയ്താലേ ആ എക്സ് ആക്സിന് പെർപ്പനിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന വെക്റ്റർ എൻ ക്യാപ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റത്തുള്ളൂ ഐ എന്ന് എഴുതാൻ പറ്റും അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് അത് എക്സ്പ്ലെയിൻ ആണെന്ന് എഴുതാൻ പറ്റുമല്ലോ എഴുതാൻ പറ്റും ഇനി രണ്ടാമത് ഞാൻ എക്സ്പ്ലെയിൻ മാത്രമല്ല ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ എന്ത് പ്ലെയിൻ കൺസിഡർ ചെയ്യാൻ പോവാണ് വൈ പ്ലെയിൻ കൺസിഡർ ചെയ്യാൻ പോവാണ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്തായിരിക്കും വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിന് പെർപ്പനിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ നമ്മൾ എക്സ്പ്ലെയിൻ എന്ന് പറയും ആണെങ്കിൽ വൈ പ്ലെയിൻ ആണെന്നെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട് എക്സ് ഡയറക്ഷൻ ഉണ്ട് ഇവിടെ വൈ ഡയറക്ഷൻ ഉണ്ട് ഇവിടെ എന്ത് ഡയറക്ഷൻ ഉണ്ട് ഇസഡ് ഡയറക്ഷൻ ഉണ്ട് വൈ പ്ലെയിൻ ആണെങ്കിൽ വൈ ആക്സിന് പെർപെൻഡിക്കുലറായിട്ടുള്ള പ്ലെയിൻ ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്തു ആ പ്ലെയിനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൂന്ന് ഡയറക്ഷൻസ് പറയാൻ പറ്റും ഒന്നെന്ന് പറയുന്നത് വൈ വിച്ച് ഇസ് ദ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഇതെന്ന് പറയുന്നത് എക്സ് അതിന് പാരലായിട്ട് ഈ അതിൻ്റെ പാരലായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇസഡ് ഡയറക്ഷൻ അപ്പോൾ ഈ ഇതിൻ്റെ നടുക്ക് നമ്മളൊരു പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ വെച്ച് എഴുതാം പ്രശ്നമൊന്നുമില്ല ഈ പോയിന്റിലും എഴുതാം നടുക്കി എന്ന് പറഞ്ഞ ഒന്നുമില്ല ഞാൻ പിന്നെ കാണാൻ രസത്തിന് വേണ്ടി ഇങ്ങോട്ട് മാറ്റി വരച്ചതേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ മൂന്ന് പ്ലെയിൻ ഇപ്പോൾ ഈ വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് പ്ലെയിൻ ആണ് അത് വൈ ഒറ്റ അക്ഷരമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആലോചിക്കണം വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇത് പ്ലെയിൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു വൈ ആക്സിസ് ദാറ്റ് ഈസ് വൈ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇത് എന്ത് പ്ലെയിൻ ആണ് ഇസഡ് എക്സ് പ്ലെയിൻ അതായത് എക്സ് ഇസഡ് പ്ലെയിൻ ആണെന്ന് എന്ന് എനിക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ആക്ച്വലി ദ എക്സ്
z plane. Appa nammal y plane kondu uddeshikkunnathu avade endu plane aanu xz plane aanu. Ee xz plane il nammal ee nerathe paranja pole moonu directions il moonu stresses enikku represent cheyanam. Moonu directions il moonu stresses parney ingotto direction y direction il stress varum adu sigma aayirikkule sigma normal stress aayirikkum karyam endu paranja endanu nammal ee plane perpendicular aayittu direction aanu adond normal stress aayond sigma aayittu represent cheyyu. Idini enda engane ayinde naming varunathu idu y plane alle adond aadiyam njan y ezhuthum pinne edu direction aanu kadakkunna y direction appa sigma YY എന്നുള്ളതാണ് നമ്മുടെ Y ഡയറക്ഷനുള്ള സ്ട്രെസ്. ഇനി X ഡയറക്ഷനുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനുള്ള X ഡയറക്ഷനുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതും ടോ ആയിരിക്കും. Z ഡയറക്ഷനുള്ള സ്ട്രെസ്സും ടോ ആയിരിക്കും. അത് രണ്ടും ഷിയർ സ്ട്രെസ്സസ് ആയിരിക്കും. ഇത് എന്ത് പ്ലെയിൻ ആണ്? Y പ്ലെയിൻ ആയതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ആദ്യം വരുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ Y തന്നെ ആയിരിക്കും. ഇത് X ഡയറക്ഷനിലാണ്, നമ്മൾ എന്ത് എഴുതും? ടോ YX എന്ന് എഴുതും. ഇത് Z ഡയറക്ഷനുള്ളത് ടോ YZ എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഇവിടുത്തെ ടി പി എഴുതാൻ പോവാണ്. ടി പി എൻ ക്യാപ് ഈസ് ഈക്വൽ ടു, എൻ ക്യാപ് ഈസ് ഈക്വൽ ടു എന്താണ്? ഒയ് ഡയറക്ഷൻ അല്ലേ? ഒയ് ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജെ ആണ്. അപ്പോൾ എൻ ക്യാപ് ഈസ് ഈക്വൽ ടു ജെ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഇൻ്റർസെപ്റ്റ്. എക്സ് ഡയറക്ഷൻ ഉള്ളത് ടോ എക്സ് വൈ എക്സ് അല്ലേ? അപ്പം ടോ വൈ എക്സ് ഇൻറ്റു ഐ പ്ലസ് ജെയുടെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ജെ ഉണ്ട്, പിന്നെ എന്തുണ്ട്? കെ ഉണ്ട്. ജെയുടെ കോയിഫിഷ്യൻ്റ് വൈ ഡയറക്ഷനുള്ള, വൈ ഡയറക്ഷനുള്ളത് സിഗ്മ വൈ വൈ വരും. കെയുടെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇസഡ് ഡയറക്ഷൻ, അതായത് ടോ വൈ ഇസഡ് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എന്താണ് അല്ലെങ്കിൽ ട്രാക്ഷൻ അറ്റ് എ പോയിൻ്റ് വെൻ വി ആർ കൺസിഡറിങ് വൈ പ്ലെയിൻ. ആ പോയിന്റ് ഇപ്പോൾ ഇതേ പോയിന്റ് തന്നെ കേട്ടോ. ഈ പോയിന്റിൽ എനിക്ക് എക്സ് പ്ലെയിൻ വരയ്ക്കാം, ആ പോയിന്റിൽ വൈ പ്ലെയിൻ വരയ്ക്കാം. ഇനി അങ്ങനെയാണെങ്കിൽ മൂന്നാമതൊരു സാധനം കൂടെ കാണുമല്ലോ. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ മൂന്നാമതൊരു സാധനം കൂടെ നമ്മൾ പറയും, ഇസഡ് പ്ലെയിൻ വെച്ചിട്ട് വരയ്ക്കും. ഇസഡ് പ്ലെയിൻ. അപ്പോൾ ഇസഡ് പ്ലെയിൻ ആണെങ്കിൽ നമുക്കത് എന്ത് പ്ലെയിൻ ആണെന്നറിയാം. ഇറ്റ് വിൽ ബി ദ എക്സ് വൈ പ്ലെയിൻ. അതെന്തായിരിക്കും? എക്സ് വൈ പ്ലെയിൻ ആയിരിക്കും നമ്മൾ ഇസഡ് പ്ലെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ എന്താണ് ഇസഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ. ആക്ച്വലി നമ്മളിപ്പോൾ മൂന്ന് ഡയറക്ഷൻസ് പറഞ്ഞു, അതായത് മൂന്ന് ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്ത് ഡയറക്ഷൻ? ഇത് എക്സ് ഡയറക്ഷൻ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇസഡ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി ദ ഇസഡ് പ്ലെയിൻ. അപ്പോൾ ഇസഡ് പ്ലെയിനിൽ ഞാനൊരു പോയിന്റ് എടുക്കുന്നു, ദിസ് ഇസ് ദ പോയിന്റ് പി. അങ്ങനെയാണെങ്കിൽ ഇതിന് മൂന്ന് ഡയറക്ഷൻസിൽ സ്ട്രെസ് ഉണ്ടാവും. ഇസഡ് ഡയറക്ഷനിൽ ലോങ് ആയിട്ടുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് സിഗ്മ വരും അല്ലേ, സിഗ്മ ഇസഡ് ഇസഡ് എന്ന് വരും. ഇനി വൈ ഡയറക്ഷൻ ലോങ് ആയിട്ടുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടോ വരും. ഇസഡ് പ്ലെയിൻ ആയതുകൊണ്ട് ഇസഡ് ആദ്യം എടുക്കും, വൈ രണ്ടാമത് ഇടും. ഇനി എക്സ് ഡയറക്ഷൻ ഉള്ളതാണെങ്കിലും ടോ വരും ആദ്യം, ഇസഡ് പ്ലെയിൻ ആയതുകൊണ്ട് ഇസഡ് ആദ്യം ഇടും, എക്സ് ഡയറക്ഷൻ രണ്ടാമത് ഇടും, ടോ ഇസഡ് എക്സ് എന്ന് പറയും. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ട്രാക്ഷൻ എഴുതാമല്ലോ. ഇപ്പോൾ ട്രാക്ഷൻ എന്ന് പറയുന്നത് ടി പി എൻ ക്യാപ് ഈസ് ഈക്വൽ ടു, അതായത് ഇസഡ് ഡയറക്ഷനിലാണെങ്കിൽ ഇസഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇസഡ് ഡയറക്ഷനുള്ള യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ കെ അല്ലേ. അപ്പോൾ എൻ ക്യാപ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? കെ, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഡയറക്ഷനുള്ളത് ടോ ഇസഡ് എക്സ് അല്ലേ, ടോ ഇസഡ് എക്സ് ഐ പ്ലസ് ജെയുടെ കോയിഫിഷ്യൻ്റ് വൈ ഡയറക്ഷനുള്ള അല്ലേ, വൈ ഡയറക്ഷനുള്ളത് ടോ ഇസഡ് വൈ. ഇനി കെയുടെ കോയിഫിഷ്യൻ്റ് എന്താണ്? ഇസഡ് ഡയറക്ഷൻ ഉള്ളത്, അത് നോർമൽ സ്ട്രെസ് വരും, സിഗ്മ ഇസഡ് ഇസഡ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് എന്ത് കിട്ടി? മൂന്ന്, ഇത് കിട്ടിയല്ലോ, മൂന്ന് ട്രാക്ഷൻസ്, ട്രാക്ഷൻ അറ്റ് എ പോയിൻ്റ്. അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇഫ് വി ഹാവ് ദ പോയിന്റ് പി, ദെൻ വി ക്യാൻ റെപ്രസെൻറ്റ്, അതായത് ഈ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പിയിൽ നമുക്ക് എന്ത് പ്ലെയിൻ വരയ്ക്കാം? മൂന്ന് ഡയറക്ഷൻസ് ഉണ്ട്, ഒന്നെന്ന് പറയുന്നത് വൈ, ഒന്നെന്ന് പറയുന്നത് എക്സ്, ഒന്നെന്ന് പറയുന്നത് ഇസഡ്. അപ്പം വൈ പ്ലെയിൻ ആണെങ്കിൽ ദാ ഇങ്ങനെ ഒരു പ്ലെയിൻ വരയ്ക്കും അല്ലേ, ദിസ് ഈസ് ദ വൈ പ്ലെയിൻ. ഇനി എന്ന് പറഞ്ഞാൽ വൈ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ. ഇനി എക്സ് പ്ലെയിൻ ആണെങ്കിൽ എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിൻ വരയ്ക്കും, ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്, ഇങ്ങനെ ഒരു പ്ലെയിൻ. ഇനി അടുത്ത ഇസഡ് ആക്സ് ആണെങ്കിൽ ഇസഡ് ആക്സിന് ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കും, അത് ഇസഡ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ നമ്മൾ വരയ്ക്കും. ഇസഡ് ആക്സിന് പെർപെൻഡിക്കുലറും ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് കുളമാവോ എന്തോ, എന്നാലും ഇങ്ങനെ ഒരു പ്ലെയിൻ, ഇങ്ങനെ ഇങ്ങനെ ഒരു പ്ലെയിൻ ഇവിടെ ഉണ്ടാവും അല്ലേ, സുബിയ ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ടാവും. അപ്പോൾ ഈ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന മൂന്ന് പ്ലെയിൻസ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇത് ഇതുകൂടെ നല്ലതുപോലെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ മൂന്ന് മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ അത് റെപ്രസെൻ്റ് ചെയ്യാൻ എളുപ്പമെന്ന് പറയും. നമ്മളൊരു ക്യൂബിൻ്റെ ഒരു മൂന്ന് പോർഷൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും എളുപ്പം. അപ്പോൾ ഇങ്ങനെ അപ്പോൾ മൂന്ന് മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ് നമുക്ക് കിട്ടുമല്ലോ. ഒരു ക്യൂബായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന മൂന്ന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് കിട്ടും. ഇതെന്ന് പറയുന്ന എക്സ് ഡയറക്ഷൻ, ഇതെന്ന് പറയുന്ന വൈ ഡയറക്ഷൻ, ഇതെന്ന് പറയുന്ന ഇസഡ് ഡയറക്ഷൻ. പഠിക്കാൻ എളുപ്പത്തിന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ എക്സ് ഡയറക്ഷൻ, ഇപ്പോൾ ഇതായിരിക്കും നമ്മുടെ എന്ത് പ്ലെയിൻ? എക്സ് ആക്സിന് പെർപെൻഡിക്കുലറായിട്ടുള്ള പ്ലെയിൻ ആയതുകൊണ്ട് ഇത് എന്ത് പ്ലെയിൻ ആണ്? എക്സ് പ്ലെയിൻ ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? വൈ ആക്സിന് പെർപെൻഡിക്കുലറായിട്ടുള്ള പ്ലെയിൻ ആയതുകൊണ്ട് ഇത് വൈ പ്ലെയിൻ ആണ്. ഇസഡ് ആക്സിന് പെർപെൻഡിക്കുലറായിട്ടുള്ള പ്ലെയിൻ ആയതുകൊണ്ട് ഇതെന്താണ്? ഇസഡ് പ്ലെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് പ്ലെയിനിൽ നമുക്ക് ഡയറക്ഷൻസ്, എക്സ് പ്ലെയിനിലെ പോയിന്റ്, ഇപ്പം ഇവിടെ എക്സ് പ്ലെയിനിൽ മൂന്ന് സ്ട്രെസ്സസ് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ളത് സിഗ്മ എക്സ് എക്സ്, വൈ ആക്സിന് പാരലൽ ആയിട്ടുള്ള ടോ
x plane ആണ് അതുകൊണ്ട് tau xy z axis ന് parallel ആയിട്ടുള്ളത് tau xz അപ്പോൾ 3 എണ്ണം അവിടെ റെപ്രസെന്റ് ചെയ്തു ഇനിയിപ്പോ y plane ൽ റെപ്രസെന്റ് ചെയ്യാനെങ്കിലോ y axis ന് parallel ആയിട്ടുള്ളത് sigma ആയിട്ട് വരും y plane ആയത് yy ഇത് x axis ആണെങ്കിൽ tau yx y z axis ആണെങ്കിൽ tau yz ഇനി z plane ൽ 3 സ്ട്രെസ്സസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും അത് z ഡയറക്ഷനിൽ ആണെങ്കിൽ അത് sigma zz y ഡയറക്ഷനിൽ ആണെങ്കിൽ tau വരും ഇത് z plane ആണെങ്കിൽ ആദ്യം z പിന്നെ y ഡയറക്ഷൻ ഇതെന്ന് പറയുന്നത് x ആയതുകൊണ്ട് tau z plane ആണ് z ആദ്യം വരും പിന്നെ x ഡയറക്ഷൻ ഇങ്ങനെ സ്ട്രെസ്സസ് റെപ്രസെന്റ് ചെയ്തുകൂടെ അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും കൂടെ ചേർത്ത് ഇപ്പോൾ ഇതിലൊരു പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ സ്ട്രെസ് അറ്റ് പോയിന്റ് പി ഇതാണ് നമ്മുടെ ടെൻസർ സ്ട്രെസ് ടെൻസർ എന്ന് പറയുന്നത് ടിസ് ടി പി അതായത് ടി പി എന്ന് പറയുന്ന സാധനമാണ് അവിടുത്തെ സ്ട്രെസ് ടെൻസർ എന്ന് പറയുന്നത് അതിന് മാറ്റമൊന്നുമില്ല നിങ്ങൾ ടി പി എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഇവിടെയും ടി പി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ടി പി എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ് ടെൻസർ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുമ്പോഴത്തേക്ക് അപ്പോൾ ഇവിടെ മൂന്ന് ടി പികളുണ്ട് ഏതൊക്കെ ടി പികളുണ്ട് ടി പി എൻ ക്യാപ് ഈസ് ഈക്വൽ ടു ഐ അതായത് എക്സ്പ്ലെയിൻ്റെ ടി പി ഉണ്ട് എന്താണ് ടി പി എൻ ക്യാപ് ഈസ് ഈക്വൽ ടു എന്തുകൊണ്ട് ജെ വൈ പ്ലെയിൻ്റെ ടി പി ഉണ്ട് ട്രാക്ഷൻ അറ്റ് പോയിന്റ് പി എൻ ക്യാപ് ഈക്വൽ ടു കെ അതായത് ഇസഡ് പ്ലെയിൻ്റെ ടി പി ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് സ്ട്രെസ് സെൻസർ സിഗ്മ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ എല്ലാത്തിനെയും കൂടെ ഐ കൊണ്ട് ഐ ജെ കെ ജസ്റ്റ് ഒരു എന്താണ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്ന തൂതേ ഉള്ളൂ അതായത് ടി പിനെ ടി പി എൻ ക്യാപ് ഈക്വൽ ടു ഐ ഇൻറ്റു ഐ ഇതാണ് നമ്മുടെ ഒന്ന് ടി പി എൻ ക്യാപ് ഈക്വൽ ടു ജെ ഇൻറ്റു ജെ ഇത് ആക്ച്വലി വെക്ടേഴ്സ് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റും ക്ലോസ് പ്രോഡക്റ്റും ഉള്ളൂ പക്ഷേ ഇത് റെപ്രസെൻറ്റേഷനാണ് ഇതൊരു ജെൻ്റെ വെക്ടർ റെപ്രസെൻറ്റേഷനാണ് ഞാൻ ഈ എഴുതുന്നത് പ്ലസ് ടി പി എന്താണ് എൻ ക്യാപ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ അപ്പോൾ ഇതാണ് വെക്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് എന്താണ് നമ്മൾ ഇത് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല ഇമ്പോർട്ടൻസ് ഒന്നുമില്ല ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല സ്ട്രെസ് സെൻസർ എന്ന് പറയുന്ന സിഗ്മ എന്ന് പറയുന്ന നമുക്ക് വെക്ടറിൻ്റെ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഈ രീതിയിൽ നമ്മൾ എഴുതേണ്ടി വരും അതായത് ടി പി എൻ ക്യാപ് ഈക്വൾ ടു ഐ ടി പി എൻ ക്യാപ് ഈസ് ഈക്വൾ ഐ എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇൻ ടു ഐ എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത ജസ്റ്റ് റെപ്രസെൻറ്റേഷനാണ് അല്ലാതെ അതിനെ ഡോട്ട് പ്രോഡക്റ്റ് ക്രോസ് പ്രോഡക്റ്റ് എഴുതുന്നുമല്ല ടി പി ഇതെന്ന് പറയുന്ന ജെ ഇൻറ്റു ഇത് ഇത് ഇൻറ്റു ജെ എഴുതും ടി പി ഈ സാധനം ഇൻറ്റു എന്താണ് കെ എഴുതും ഇനി ഇതിൻ്റെ നമുക്ക് പഠിക്കേണ്ടത് സ്ട്രെസ് സെൻസർ എന്ന് പറഞ്ഞാൽ ഇതിന് പഠിക്കേണ്ടത് ഇതിൻ്റെ വെക്ടർ റെപ്രസെൻറ്റേഷനാണ് സോറി ഇതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷനാണ് ഇതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് സിഗ്മ മെട്രിക്സ് ഈസ് ഈക്വൽ ടു നമുക്കിത് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം നമുക്ക് മെട്രിക്സ് റെപ്രസെൻറ്റേഷനാണ് അപ്പോൾ ഇവിടെ മൂന്ന് സ്ട്രെസ് എന്നുണ്ടല്ലോ ഇവിടെ ടി പി ഐയുടെ കാര്യം നമ്മൾ ഇവിടെ എഴുതും സിഗ്മ എക്സ് എക്സ് ഫസ്റ്റ് റോയിൽ സിഗ്മ എക്സ് എക്സ് ടോ എക്സ് വൈ ടോ എക്സ് സെഡ് രണ്ടാമത്തെ ടി പി എൻ എൻ ക്യാപ് ഈക്വൾ ടു ജെയുടെ അത് ട്രാക്ഷൻ അറ്റ് പോയിന്റ് പി വിത്ത് റെസ്പെക്ട് ടു വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റോ ആയിട്ട് എഴുതും ഇത് ടോ വൈ എക്സ് പിന്നെന്താണ് ഇത് സിഗ്മ വൈ വൈ ടോ വൈ സെഡ് അത് മൂന്നാമതെന്ന് പറയുന്നത് നമ്മൾ എന്ത് എഴുതും ടോ ഇസെഡ് എക്സ് പിന്നെ എന്താണ് ടോ ഇസെഡ് വൈ സിഗ്മ ഇസെഡ് ഇസെഡ് ഇതാണ് നമ്മുടെ എന്താണ് റിക്വയർഡ് സ്ട്രെസ് സെൻസർ അതായത് ഇറ്റ് ഇസ് എ മെട്രിക്സ് ഫോം ഓഫ് എന്താണ് സ്ട്രെസ് ടെൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതങ്ങ് എഴുതിയാൽ മതി ഞാൻ ആ വെക്ടർ ഫോം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഡെറിവേഷൻസിലൊക്കെ നമ്മൾ ഈ രീതിയിൽ ഇതെടുത്ത് പ്രയോഗിക്കേണ്ടി വരും നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചിലപ്പം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു സാധനം എഴുതേണ്ടി വരും അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രെസ് സെൻസർ എന്ന് പറഞ്ഞാൽ അപ്പം ഇതിൽ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 3x3 മെട്രിക്സ് ആണ് ഈ 3x3 മെട്രിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്ന നോർമൽ വെക്ടേഴ്സ് ആണ് അപ്പുറം അപ്പുറം ഉള്ളതെന്ന് പറയുന്നത് ടോ എക്സ് വൈയും ഒന്ന് ടോ വൈ സെഡും അല്ലേ ഇത് ടോ എക്സ് സെഡും ടോ ഇസെഡ് എക്സും പിന്നെ ടോ ഇസെഡ് വൈയും ടോ വൈ സെഡും ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും നമ്മൾ ഇക്വാലിറ്റി ഓഫ് ക്രോഷിയേഴ്സ് എന്ന് പറയും ക്രോഷിയേഴ്സ് എന്ന് പറയും അപ്പോൾ ഇതെല്ലാം ഷിയർ സ്ട്രെസ്സസ് ആണ് അപ്പോൾ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്സസ് ആണ് ഇത് രണ്ട് ഈക്വൽ ആണ് ഇത് രണ്ട് ഈക്വൽ ആണ് ഇത് രണ്ട് ഈക്വൽ ആണ് അതെങ്ങനെയാണ് ഈക്വൽ ആവുന്നത് അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഇത്തുകൂടെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമേ നടക്കത്തുള്ളൂ അത് അപ്പോൾ നമുക്ക് തീരുമാനിക്കാം ഇപ്പോൾ നമ്മൾ സ്ട്രെസ് സെൻസർ എങ്ങനെ എഴുതുന്നു എന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തു വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പെട്ടെന്നങ്ങ് പറഞ്ഞു പോയതാ ആക്ച്വലി കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറയാനായിട്ടുണ്ട് പക്ഷേ അതൊന്നും കൂടുതൽ ഡീപ്പായിട്ട് ഞാൻ നോക്കുന്നില്ല ജസ്റ്റ് ഈ ഇത്രയും പറഞ്ഞ സാധനങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യുന്നു അടുത്ത സ്റ്റെപ്പിൽ ജസ്റ്റ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും ഒരു ഒരു സ്ട്രെസ്സസ് എ പോയിൻ്റ് ഒരു സ്ട്രെസ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നമുക്ക് മൂന്ന് പ്ലെയിൻസ് നമുക്ക് എടുക്കാൻ പറ്റും ആ മൂന്ന് പ്ലെയിൻസിനും വിത്ത് റെസ്പെക്ട് മൂന്ന് ട്രാക്ഷൻ വെക്ടേഴ്സ് എഴുതാം ഈ ട്രാക്ഷൻ വെക്ടേഴ്സ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് സ്ട്രെസ് അറ്റ് എ പോയിന്റ് എഴുതാൻ പറ്റും എന്ത് എഴുതാൻ പറ്റും
stress at a point edan pattu aa stress at a point nammal stress sensor nu parayunu idu oru karyam kodu paranju idu cartesian coordinate system aanu cartesian coordinate system ile stress at a point aanu nammal peyidiyathu ini nammal polar coordinate system ile stress at a point engane polar coordinate system nu parna theta oru curve ipo actually oru cubical element varuvaanengil we can represent by the stress at a point by using endanu edo oru cross x y z direction ile oru parayanullu pakshe curvature okku varumbo കർവ്ഡ് സർഫസസ് വരുമ്പോൾ നമുക്ക് എക്സ് വൈ ഇസഡ് കൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഒരു ക്യൂബിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ് പ്ലെയിൻ വൈ പ്ലെയിൻ ഇസഡ് പ്ലെയിൻ കൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു കർവ്ഡ് ആയിട്ടുള്ള സർഫസസ് വരുമ്പോൾ നമ്മൾ ഈ സ്ട്രെസ് സ്റ്റേ പോയിന്റ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും അത് നമ്മൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ സഹായമാണ് തേടുന്നത് നമുക്ക് അത് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ അത് ഇതെല്ലാം എന്താണ് ജസ്റ്റ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ മാത്രമാണ് എന്നുള്ളത് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട സിലബസ് പഠിച്ച് തീർന്ന ഉടനെ അടുത്ത കമൻറ്റ് ചെയ്തോളാം പഠിച്ച് തീർന്ന ഉടനെ കമൻറ്റ് ചെയ്തോളാം ഞാൻ എവിടെയൊക്കെ മിസ്സാവുമെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് എപ്പോഴാണ് എക്സാം വരുന്നതെന്നും അറിയത്തില്ല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു തീർന്നുകൊണ്ടേ അടുത്ത വേണം വേണമെന്ന് കമൻറ്റ് ചെയ്തോളണം അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും.